എല്ലാ വണ്ടി പ്രാന്തൻ മാർഗം വണ്ടി പ്രാന്തികൾക്കും കുഴിയൻ പെപ്പഡോക്സിലേക്ക് സ്വാഗതം. ഇന്നെന്നാ പുതിയ വിഷയം? ഇന്ന് പുതിയ വിഷയങ്ങളൊന്നുമില്ല, ഇച്ചിരി പഴയ വിഷയത്തെ നമുക്ക് ഒന്നുകൂടെ, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം വീണ്ടും നമ്മൾ ഓർപ്പിക്കുക എന്നുള്ള രീതിയിൽ മാത്രം. കാരണം അറിയാലോ, നമ്മുടെ നാട്ടിൽ പോകുന്ന വണ്ടികളിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഫ്രണ്ട് വീൽ ഡ്രൈവ്, റിയർ വീൽ ഡ്രൈവ്, ഫോർ വീൽ ഡ്രൈവ്, അങ്ങനെ ഒരു ഓൾ വീൽ ഡ്രൈവും കൂടെയാണ്. അപ്പൊ ഈ സത്യാന്നെ ഈ ഫ്രണ്ട് വീൽ ഡ്രൈവ്, റിയർ വീൽ ഡ്രൈവ് ഒക്കെ പേര് പറയുന്ന പോലെ നമുക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ ഫോർ വീൽ ഡ്രൈവ് എന്നാന്നൊക്കെ എല്ലാവരും AWD അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ്, ഇത് എന്നെ സാധനമെന്നുണ്ടല്ലോ ഒരു ഇതാണ്. പക്ഷെ ചിലർ വിചാരിക്കുന്നത് ഇത് ഫോർ വീൽ ഡ്രൈവിന്റെ വേറൊരു പകർപ്പാണെന്നോ. ആ ഡൗട്ട് നമുക്ക് തീർത്തു കൊടുക്കാം. പക്ഷെ ആദ്യമായി തന്നെ നമുക്ക് എല്ലാം പറയാം. ഫ്രണ്ട് വീൽ ഡ്രൈവ് എന്നാണെന്ന് പറയാം. ഫ്രണ്ട് വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്നാ പറയുന്നത്, കറക്റ്റ് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വീലുകൾക്കാണ് പവർ വരുന്നത്. സോ ആ ഫ്രണ്ട് വീല് കറങ്ങും, വണ്ടി അത് പുള്ളി ചെയ്യും, വണ്ടി പുള്ളി ചെയ്ത് ഓ. അപ്പം ഫ്രണ്ട് വീൽ ഡ്രൈവിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാൻ ഇച്ചിരി സുഖമായിരിക്കും, പിന്നെ അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിരിക്കും. നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക വണ്ടികളും ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. കാരണം നമ്മുടെ ചെറിയ ഹാച്ച് ബാക്കുകൾ തൊട്ട് കോമ്പാക്ട് സെഡാൻസ് അങ്ങനെയുള്ള വണ്ടികളെല്ലാം ആ. പിന്നെ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ റിയർ വീൽ ഡ്രൈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിനക്കറിയാലോ, റിയർ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് എന്ന് പറയുന്ന പോലെ തന്നെ ബാക്ക് വീലിലേക്ക് രണ്ട് ടയറിലേക്ക് പവർ കൊടുക്കുന്നു. അതെ. പക്ഷേ ഈ റിയർ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പം ഈ ഫ്രണ്ട് വീൽ ഡ്രൈവ് ഒരു കുറച്ച് ഒരു ഒരു എന്നാ പറയുക, ഒരു ഫാമിലി മാൻ, ഒരു വലിയ സ്പീഡ് ഒന്നും വേണ്ട, അതൊക്കെയൊക്കെ പോവാ, വലിയ അത്യാവശ്യം ഒന്നും ഇല്ല. പക്ഷേ നൈസ് ആയിട്ട് പോകുന്ന ഒരു വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് ഒരു സ്പോർട്ടി ഒന്ന് പറക്കണം, അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു റിയർ വീൽ ഡ്രൈവ് ഒക്കെ. അപ്പം ഇതാണ് ഫ്രണ്ട് വീൽ ഡ്രൈവും റിയർ വീൽ ഡ്രൈവ്, അത് പേര് പറയുന്ന പോലെ തന്നെ പറഞ്ഞു. പിന്നെ ഫോർ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ വണ്ടി സ്റ്റാൻഡേർഡ് ആണോ ഒന്നെങ്കിൽ അത് റിയർ വീൽ ഡ്രൈവോ അല്ലെങ്കിൽ അത് ഫ്രണ്ട് വീൽ ഡ്രൈവോ ആയിരിക്കും. ഇത് മാനുഫാക്ചേഴ്സിനെ അപേക്ഷിച്ചിരിക്കും. ഒന്ന് അത് സ്റ്റാൻഡേർഡ് ആയിട്ട് വണ്ടി സ്റ്റാൻഡേർഡ് ആയിട്ട് ഓടുമ്പം അത് ഒന്നെങ്കിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിരിക്കും, അല്ലെങ്കിൽ അത് റിയർ വീൽ ഡ്രൈവ് ആയിരിക്കും. അത് ഓരോ മാനുഫാക്ചറിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലേ. ഫോർ വീൽ ഡ്രൈവിന് പറയുമ്പോൾ ഫോർ വീൽ ഡ്രൈവിന് മാനുവലായിട്ട് നമുക്കൊരു ട്രാൻസ്ഫർ വരുന്നുണ്ട്. നമ്മൾ ഈ ഫോർ വീൽ ഡ്രൈവ് വണ്ടികൾ ആദ്യം കണ്ടിട്ടില്ലേ, കുട്ടിക്കർ അല്ലെങ്കിൽ ഹനുമാൻ ഗിയർ എന്നൊക്കെ പറഞ്ഞത്, അതാണ് ഈ ഫോർ വീൽ ഡ്രൈവിലേക്ക് എൻഗേജ് ചെയ്യുന്നത്. അതുവരെ വണ്ടി ടു വീൽ ഡ്രൈവിലായിരിക്കും ഓടുന്നത്. ഫോർ വീലിലേക്ക് എൻഗേജ് ചെയ്യുമ്പോഴാണ് നമുക്ക് നാല് വീലുകളിലേക്കും ഈ ട്രാക്ഷനും പവറും ടോർക്കും ഒക്കെ ചെല്ലുന്നത്. പിന്നെ അപ്പം AWD എന്ന് പറയുന്നത് ഇച്ചിരി കൂടെ വേറൊരു കുറച്ചുകൂടെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി. അതെ, അത് ഫോർ വീൽ ഡ്രൈവ് തന്നെയാണ്, പക്ഷേ നാല് വീലിലും പവർ ഉണ്ട്. നമുക്ക് ഈ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള കുട്ടികേറില്ല. കാരണം വണ്ടി ഓൾ ടൈം ഫുൾ ടൈമും നാല് വീലിലും പവർ വെച്ചിട്ടാണ് പോകുന്നത്. അതായത് ഇപ്പം ഫോർ വീൽ ഡ്രൈവിൽ ഇപ്പം നമ്മൾ ഇപ്പം ടു വീൽ ഡ്രൈവിന്റെ കാര്യം പറഞ്ഞു, ടു വീൽ ഡ്രൈവിൽ ഫോർ വീൽ ഡ്രൈവിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ടു വീൽ ഡ്രൈവ്. അപ്പം ഇൻ കേസ് ഇപ്പം താറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ താറ് റിയർ വീൽ ഡ്രൈവ് ആണ്, പക്ഷേ അത് 4x4 ആണ്. അപ്പം ഈ ഫോർ വീൽ ഡ്രൈവില് നമ്മളിപ്പോ പോകുമ്പോ ബാക്ക് വീലിന് ട്രാക്ഷൻ ഉണ്ട്, പക്ഷെ ഫ്രണ്ട് വീലിന് ട്രാക്ഷൻ ഇല്ല. അപ്പൊ നമ്മള് 4x4 ഇട്ട് 4H 4L പക്ഷേ ഓൾ വീൽ ഡ്രൈവ് സെഗ്മെന്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അല്ല അതിന്റെ ഗുണം എന്തെന്ന് വെച്ചാല് വണ്ടി തന്നെ സെൻസ് ചെയ്ത് ഏത് വീലിന് ട്രാക്ഷൻ കുറവാണ്, അല്ലെ ഏത് വീലിന് ട്രാക്ഷൻ ഉണ്ട്, അങ്ങനെ എവിടെയാണ് പിടിച്ചു കയറാൻ പറ്റുന്ന ഗ്രിപ്പ് കിട്ടുന്ന എവിടെയാണ് എന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് സെൻസ് ചെയ്ത്. അതുകൊണ്ട് ഡ്രൈവറിന് ഒരു ഇതുമില്ല, ഡ്രൈവറിന് അതിനകത്ത് ഒരു റോളും ഇല്ല, ഓടിച്ചു പോവുക. നൈസ്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വണ്ടി ഇപ്പൊ ഈ ഓൾ വീൽ ഡ്രൈവ് ആണ്, എല്ലാ വീലുകളും ഒരേ സമയം ഓടിക്കൊണ്ടിരിക്കുന്നു, നാല് വീലിനും പവർ എടുക്കുന്നു. അതുകൊണ്ട് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ ഫ്യൂവൽ എഫിഷ്യൻസി. കാരണം വെച്ചാല് നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഏറ്റവും ഫ്യൂവൽ എഫിഷ്യന്റ് ആയിട്ടുള്ളത് ഫ്രണ്ട് വീൽ ഡ്രൈവ്. സോ അതാണ് നമ്മൾ ഫ്രണ്ട് വീൽ ഡ്രൈവ്, റിയർ വീൽ ഡ്രൈവ്, ഫോർ വീൽ ഡ്രൈവ്, ഓൾ വീൽ ഡ്രൈവ്. ചുരുക്കത്തിൽ പറഞ്ഞ FWD, RWD, 4WD ആൻഡ് AWD. സോ ഇതാണ് ഇത് പറയുന്നത്. ഇനിയും നമുക്ക് ചുരുക്കമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ചീപ്പസ്റ്റ് ഫ്രണ്ട് വീൽ ഡ്രൈവ് കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് മാരുതിയുടെ എക്സ്പ്രസ് ഉണ്ട്, ആൾട്ടോ ഉണ്ട്, പിന്നെ ഹ്യുണ്ടായിയുടെ ഓറ ഉണ്ട്. ദെൻ ചീപ്പസ്റ്റ് റിയർ വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ചിന്തിക്കാത്തൊരു വണ്ടിയായിരിക്കും പെട്ടെന്ന് വരുന്നത്, മാരുതി ഇക്കോ ആണ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ളത്. അത് ഇപ്പം റിയർ വീൽ ഡ്രൈവ് ഇച്ചിരി വലിയ വാഹനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാലും നമ്മൾ ഈക്കോ എന്ന് മാരുതി ഈക്കോ ആണ് ഏറ്റവും ഏറ്റവും ചീപ്പസ്റ്റ് ായിട്ടുള്ള റിയർ വീൽ ഡ്രൈവ് കാർ. ദെൻ അതിന് തന്നെ നമുക്ക് മഹീന്ദ്ര ഡബ്ലോറുണ്ട്,
ദെൻ ചീപ്പസ്റ്റ് ഫോർ വീൽ ഡ്രൈവ് വണ്ടി എന്ന് പറയുന്നത് മഹീന്ദ്ര താർ. പിന്നെ ആ ഒരു ഇതിൽ വരുന്ന കുറച്ച് വണ്ടികൾ. ദെൻ ചീപ്പസ്റ്റ് ഓൾ വീൽ ഡ്രൈവ്. അതെ, പക്ഷെ ഓൾ വീൽ ഡ്രൈവ് വരുന്നതിനകത്ത് ഏറ്റവും ചീപ്പസ്റ്റ് എന്ന് പറയാൻ മഹീന്ദ്ര എക്സ് യു 700 ആണ്. പിന്നെ ലെവല് വേറെ ലെവല് സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ വണ്ടി എടുക്കുമ്പോൾ, ഇപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഉള്ളൊരു സംശയമുണ്ട്. അതെ, ഏതെടുക്കണം, എങ്ങനെയാണ്, 4x4 ഇത്, ഇതിനെ കുറിച്ച് അറിയില്ലാത്തവർക്ക് ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിക്കുന്നു. സോ ഇനിയും കൂടുതൽ വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായി ഡ്രൈവ്സ്പാർക്ക് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക. വീക്രോസിന്റെ വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനി പുറകെ വരുന്നുണ്ട്, അതിന്റെ റിവ്യൂസ് വരുന്നുണ്ട്, പലതും വരുന്നുണ്ട്, പല പല കാര്യങ്ങൾ വരുന്നുണ്ട്. സോ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ആൻഡ് ദിസ് ഇസ് ഗുഡ് ഡേ ആൻഡ് പെപ്പേ സൈനിങ് ഓഫ്.